ഹലോ എവ്രി വൺ, വെൽക്കം ടു ബി ടെക് മെഡിസി. ഇന്നത്തെ ഈ സെഷനിൽ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൻ്റെ ഇൻവേഴ്സ് ഇസ് എ ട്രാൻസ്ഫോം മോഡ്യൂൾ 5 ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. KTU എല്ലാ സിഗ്നൽസ് ആൻഡ് സിസ്റ്റം ബ്രാഞ്ചുകാർക്കും കോമൺ ടോപ്പിക്കാണ്. അതുപോലെ KTU 2015-19 സ്കീമിനും കോമൺ ടോപ്പിക്കാണ്. എക്സാംസിന് സ്ഥിരം ഇൻവേഴ്സ് ഇസ് എ ട്രാൻസ്ഫോം ഇന്ന് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫൈൻഡ് ദ ഇൻവേഴ്സ് ഇസ് എ ട്രാൻസ്ഫോം യൂസിങ് പ്രോപ്പർട്ടീസ്. എക്സ് ഓഫ് ഇസഡ് തന്നിട്ടുണ്ട്, ROC തന്നിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ ഇൻവേഴ്സ് ഇസ് എ ട്രാൻസ്ഫോമിൻ്റെ വീഡിയോസ് അപ്ലോഡഡ് ആണ്. റെസിഡ്യൂ മെത്തേഡ് യൂസ് ചെയ്തും അതുപോലെ പവർ സീരീസ് എക്സ്പാൻഷൻ മെത്തേഡ് യൂസ് ചെയ്ത് ഇൻവേഴ്സ് ഇസ് എ ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അതിൽ നിന്നും എക്സാംസിന് സ്ഥിരം എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. ഇതിൻ്റെ കേസിൽ യൂസിങ് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് എക്സ് ഓഫ് എൻ ഇൻവേഴ്സ് ഇസ് എ ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. നമുക്ക് തന്നിരിക്കുന്ന എക്സ് ഓഫ് ഇസഡ് ഈക്വൽസ് ലോഗ് 1 - A ഇസഡ് ഇൻവേഴ്സ് ആണ്. ROC മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ മോഡ് എ ആണ്. എൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ റൈറ്റ് സൈഡഡ് സിഗ്നൽ ആണ്. മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ മോഡ് എ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ജനറൽ എക്സ്പ്രഷൻ വരുന്നത് എ റൈസ് ടു എൻ യു ഓഫ് എൻ ഫോം ആണ്. അപ്പോൾ ഇവിടെ എക്സ് ഓഫ് എൻ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. യൂസിങ് പ്രോപ്പർട്ടീസ് ആണ് ഓഫ് ഇസഡ് ട്രാൻസ്ഫോം ആണ്. അപ്പം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു എക്സ് ഓഫ് ഇസഡ് ഉണ്ടല്ലോ, അതിനാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ഇസഡ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യും, ബോത്ത് സൈഡ്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യും. അപ്പോൾ സ്റ്റെപ്പ് 1, ഡിഫറൻഷ്യേറ്റ് എക്സ് ഓഫ് ഇസഡ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ്. ആ പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് വിത്ത് റെസ്പെക്ട് ഇസഡ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ DxD ഓഫ് എക്സ് ഓഫ് ഇസഡ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് വരുമ്പോഴത്തേക്ക് ലോഗ് എക്സിന് നമുക്കറിയാം 1/x ആണ്. ഇവിടെ എക്സ് 1 - A ഇസഡ് ഇൻവേഴ്സ് ആണ്. സോ 1 - A ഇസഡ് ഇൻവേഴ്സ്. ഇനി ഈ ടേമിന് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. സോ 1 കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഈ -A ഇസഡ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ -A ഇൻറ്റു ഇസഡ് ഇൻവേഴ്സ് A raised to എന്ന് വെച്ചാൽ n A raised to n-1 ആണ്. അതോടെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് -1 ഇസഡ് റേസ് ടു -n-1, ദറ്റ് ഈസ് -1 ഇസഡ് റേസ് ടു -2 എന്ന് വരും. ഓക്കെ, ഇവിടെ എന്താ ചെയ്തത്? ഈ തന്നിരിക്കുന്ന എക്സ് ഓഫീസറിന് വിത്ത് റെസ്പെക്ട് ഇസഡ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ദറ്റ് ഈസ് D/dz ഓഫ് എക്സ് ഓഫീസഡ് ഈക്വൽസ് ലോഗ്. ലോഗ് എക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് 1/x, പിന്നെ D/d ഓഫ് ആ ടേം ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ 1/(1 - A ഇസഡ് ഇൻവേഴ്സ് ഇൻറ്റു 1 - 0 വരും. -A ഇസഡ് ഇൻവേഴ്സിൻ്റെത് -A ഇൻറ്റു ഇസഡ് ഇൻവേഴ്സിൻ്റെ. ഇപ്പോൾ A raised to എന്ന് വെച്ച് കഴിഞ്ഞാൽ n A raised to n-1 ആണ്. ഇവിടെ n എന്ന് വെച്ചാൽ -1 ആണ്. സോ എന്ത് വരും? -1 - Z raised to -n - 1 - 1, ദറ്റ് ഈസ് Z raised to -2 എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ -ഉം കൂടെ പോസിറ്റീവ് ആവും. സോ A Z raised to -2 divided by 1 - A Z raised to -1 കിട്ടും. D/dz ഓഫ് എക്സ് ഓഫീസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ A Z raised to -2 divided by 1 - A Z inverse കിട്ടും. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ Step 2, മൾട്ടിപ്ലൈ -Z ഓൺ ബോത്ത് സൈഡ്സ്. നമുക്ക് കിട്ടിയ ഡിഫറൻഷ്യേറ്റ് ചെയ്ത ഇക്വേഷൻ ഉണ്ടല്ലോ, അപ്പോൾ ഇക്വേഷൻ്റെ ബോത്ത് സൈഡ്സിൽ നമ്മൾ -Z കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. D/dz ഓഫ് എക്സ് ഓഫ് ഇസഡ് ഒന്നുകൂടി എഴുതുകയാണ്. D/dz ഓഫ് എക്സ് ഓഫ് ഇസഡ് ഈക്വൽ ടു നമുക്ക് കിട്ടിയത് A Z raised to -2 divided by 1 - A Z raised to -1 ആണ്. ഇവിടെ ഈ ഇക്വേഷനിൽ വി വിൽ മൾട്ടിപ്ലൈ -Z ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ എന്തുവരും? -Z D/dz ഓഫ് എക്സ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ -Z ഇൻറ്റു A Z raised to -2 ഹോൾ ഡിവൈഡഡ് ബൈ 1 - A Z ഇൻവേഴ്സ് കിട്ടും. നമ്മളിവിടെ ഈ രണ്ട് സ്റ്റെപ്പിൽ, അതായത് ഫസ്റ്റ് സ്റ്റെപ്പിൽ ഡിഫറൻസിയേഷനും സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ -Z മൾട്ടിപ്ലൈൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്രീക്വൻസി ഡിഫറൻസിയേഷൻ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രണ്ട് സ്റ്റെപ്സ് ഇവിടെ
ഫോളോ ചെയ്തത്. അതായത് നമുക്കറിയാം, ഇപ്പോൾ ഒരു എക്സ് ഓഫ് എൻ സിഗ്നൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എക്സ് ഓഫ് ഇസഡ് ആണ്. അപ്പോൾ അതിൽ ഫ്രീക്വൻസി ഡിഫറൻസിയേഷൻ പ്രോപ്പർട്ടി ഉണ്ട് ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ. അതിൻ്റെ കേസിൽ മൈനസ് ഇസഡ് ഡി ബൈ ഡി ഇസഡ് ഓഫ് എക്സ് ഓഫ് ഇസഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ടൈം ഡൊമൈനിൽ എൻ മൾട്ടിപ്ലൈ ചെയ്ത് വരും, എൻ എക്സ് ഓഫ് എൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ മൈനസ് ഇസഡ് ഡി ബൈ ഡി ഇസഡ് ഓഫ് എക്സ് ഓഫ് ഇസഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തതും, അതുപോലെ സെക്കൻഡ് സ്റ്റെപ്പിൽ മൈനസ് ഇസഡ് കൊണ്ട് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്തത്. ഇപ്പോൾ ഇതിൻ്റെ കേസിൽ നമ്മളിതിൻ്റെ ഇൻവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് മൈനസ് ഇസഡ് ഡി ബൈ ഡി ഇസഡ് ഓഫ് എക്സ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം, എൻ ഇൻറ്റു എക്സ് ഓഫ് എൻ എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ മൈനസ് എ, ഇവിടെ ഇസഡ് റേസ് ടു വണ് ഇസഡ് റേസ് ടു മൈനസ് ടു ആണ്. അപ്പം യു വിൽ ഗെറ്റ് ഇസഡ് റേസ് ടു മൈനസ് വൺ ഡിവൈഡഡ് ബൈ വൺ മൈനസ് എ ഇസഡ് ഇൻവേഴ്സ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് മൈനസ് ഇസഡ് ഡി ബൈ ഡി ഇസഡ് ഓഫ് എക്സ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഈ ഒരു ഫോമുല കിട്ടും. സോ ടേക്കിംഗ് ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോം, ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോം, വി വിൽ ഗെറ്റ് ഈ മൈനസ് ഇസഡ് ഡി ബൈ ഡി ഇസഡ് ഓഫ് എക്സ് ഓഫ് ഇസഡ് നമുക്ക് എൻ എക്സ് ഓഫ് എന്ന് എഴുതാം. ദറ്റ് ഈസ് ഈക്വൽ ടു ഈ ഒരു ടേം ഉണ്ടല്ലോ, ഈ ഒരു ടേമിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് മൈനസ് എ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് വൺ യു ഓഫ് എൻ മൈനസ് വൺ ആണ്. അതിപ്പോൾ എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ കേസിൽ നമുക്കൊരു സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ ഉണ്ട്, എ റേസ് ടു എൻ യു ഓഫ് എൻ ഇസഡ് ട്രാൻസ്ഫോം വിൽ ബി വൺ ബൈ വൺ മൈനസ് എ ഇസഡ് ഇൻവേഴ്സ് എന്നാണ് നമ്മളുടെ സ്റ്റാൻഡേർഡ് എ റേസ് ടു എൻ യു എൻ്റെ ഇസഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. നമ്മളിവിടെ ഇതിനെ ഷിഫ്റ്റിംഗ് ചെയ്യുകയാണ്, ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി, ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുകയാണ്. ഷിഫ്റ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുകയാണ്. സോ എ റേസ് ടു എൻ ബിക്കംസ് എ റേസ് ടു എൻ മൈനസ് വൺ, അതുപോലെ യു എൻ ബിക്കംസ് എൻ മൈനസ് വൺ എന്ന് വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ജനറലി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു എക്സ് എൻ ഉണ്ട്, അതിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം എക്സ് ഓഫ് ഇസഡ് ആണെങ്കിൽ നമ്മൾ ഈ എന്നിനെ ഷിഫ്റ്റ് ചെയ്യുകയാണ്, എക്സ് ഓഫ് എൻ മൈനസ് വൺ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഡൊമൈനിൽ ഇസഡ് റേസ് ടു മൈനസ് വൺ മൾട്ടിപ്ലൈ ചെയ്ത് വരും, ഇൻറ്റു എക്സ് ഓഫ് ഇസഡ് എന്ന് വരും. ഇതാണ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. എന്താണ്, ഒരു എക്സ് എൻ ട്രാൻസ്ഫോം എക്സ് ഓഫ് ഇസഡ് ആണെങ്കിൽ എന്നിന് നമ്മൾ എൻ മൈനസ് വൺ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇസഡ് ഡൊമൈനിൽ, അല്ലെങ്കിൽ ഇസഡ് ഡൊമൈനിൽ ഇസഡ് റേസ് ടു മൈനസ് വൺ മൾട്ടിപ്ലൈ ചെയ്ത് വരും, ഇൻറ്റു എക്സ് ഓഫ് ഇസഡ്. അപ്പോൾ ഇവിടെ നമുക്കൊരു സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ ഉണ്ട്, എ റേസ് ടു എൻ യു ഓഫ് എൻ, അതിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം വൺ ബൈ വൺ മൈനസ് എ ഇസഡ് ഇൻവേഴ്സ് ആണ്. ഇതിനെ ഞാൻ ഇവിടെ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം, എന്നുള്ളടുത്ത് എൻ മൈനസ് വൺ കൊടുത്തു. അപ്പോൾ ഈ പ്രോപ്പർട്ടി അനുസരിച്ച് എന്ത് വരും, ഈ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഇസഡ് ട്രാൻസ്ഫോം ഡൊമൈനിൽ ഇസഡ് ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് വരും. കാരണം നമ്മളിവിടെ എന്നിനെ എൻ മൈനസ് വൺ എന്ന് വെച്ചാൽ ഷിഫ്റ്റ് ചെയ്തത്, എൻ മൈനസ് വൺ ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് കറസ്പോണ്ടിങ് ഡൊമൈനിൽ ഇസഡ് ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് വരും. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഇവിടെ ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഡൊമൈനിൽ ഇസഡ് ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് വരും, ഇൻറ്റു എന്ത് വരും, വൺ മൈനസ് എ ഇസഡ് ഇൻവേഴ്സ് എന്ന് വരും. നമുക്കിവിടെ ഇസഡ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് മൈനസ് എ ഇൻറ്റു ഇസഡ് ഇൻവേഴ്സ് ഡിവൈഡ് ബൈ വൺ മൈനസ് എ ഇസഡ് ഇൻവേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ എന്തില്ല, ഒരു മൈനസ് എ ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് സൈഡിലും ഒരു മൈനസ് എ മൾട്ടിപ്ലൈ ആണ്. ഇവിടെ മൈനസ് എ മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ ഒരു മൈനസ് എ മൾട്ടിപ്ലൈ ചെയ്തു, രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്തു. കാരണം ഇവിടെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് മൈനസ് എ ഇസഡ് ഇൻവേഴ്സ് ഡിവൈഡ് ബൈ വൺ മൈനസ് എ ഇസഡ് ഇൻവേഴ്സ് ആണ്. ഓക്കെ, ഇപ്പോൾ രണ്ട് സൈഡിൽ നമ്മൾ മൈനസ് എ മൾട്ടിപ്ലൈ ചെയ്ത് ഇപ്പോഴത്തേക്ക്, അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്തെഴുതാം, ഈ ടേം എഴുതാം. അങ്ങനെയാണ് ഇതിൻ്റെ കേസിൽ മൈനസ് എ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് വൺ യു ഓഫ് എൻ മൈനസ് വൺ വന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ട്രാൻസ്ഫോം ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് വന്നിരിക്കുന്നത്, മൈനസ് എ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് വൺ യു ഓഫ് എൻ മൈനസ് വൺ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ പറയാം, ഇതിനകത്ത് പ്രോപ്പർട്ടി യൂസ് ചെയ്ത് ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന പ്രോപ്പർട്ടി ഒന്ന് ഫ്രീക്വൻസി ഡിഫറൻസിയേഷൻ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ കേസിൽ ഫസ്റ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്തത് ബോത്ത് സൈഡ്സ്. അതുപോലെ ഇവിടെ ഒരു മൈനസ് ഇസഡ് വരാൻ വേണ്ടി നമ്മൾ രണ്ട് സൈഡിലും മൈനസ് ഇസഡ് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നെക്സ്റ്റ് ഓരോന്നിൻ്റെ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു ടേമിൻ്റെ ഫ്രീക്വൻസി ഡിഫറൻഷ്യേഷൻ പ്രോപ്പർട്ടി വെച്ചിട്ട് എൻ എക്സ് ഓഫ് എൻ എന്ന് എഴുതാം. അതുപോലെ ഈ ഒരു ടേമിൻ്റെ നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം, ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എടുത്തു. അപ്പോൾ സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ട് എ റേസ് ടു എൻ യു എന്ന്, അതിനകത്ത് നമ്മൾ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഈ ടേമിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് എഴുതാം, മൈനസ് എ റേസ് ടു എൻ മൈനസ് വൺ യു ഓഫ് എൻ മൈനസ് വൺ എന്ന് എഴുതാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ ഒരു റിസൾട്ട് കിട്ടി, എൻ എക്സ് ഓഫ് എൻ ഈക്വൽസ് മൈനസ് എ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് വൺ യു ഓഫ് എൻ മൈനസ് വൺ എന്ന് കിട്ടി. ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ എയുടെ കോയഫിഷ്യൻറ്റ് വൺ ആണ്,
ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് വൺ ആണ്. അപ്പം നമുക്ക് എന്ത് എഴുതാം, എ റേസ് ടു എൻ എന്ന് വരും, പ്ലസ് വണ്ണും മൈനസ് വണ്ണും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പം മൈനസ് ഓഫ് എ റേസ് ടു എൻ യു ഓഫ് എൻ മൈനസ് വൺ ആണ് നമ്മളുടെ എൻ എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത്. നമുക്ക് കിട്ടേണ്ട റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവേഴ്സ് മീൻസ് എന്താണ്, എക്സ് എൻ ആണ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഫ്രം ദിസ് എക്സ് ഓഫ് എൻ ഈക്വൽസ് എന്ത് വരും, മൈനസ് എ റേസ് ടു എൻ ഹോൾ ഡിവൈഡ് ബൈ ഈ എൻ വരും, എൻ ഇൻറ്റു യു ഓഫ് എൻ മൈനസ് വൺ വരും. ദിസ് ദ ഇൻവേഴ്സ് ഇസ് എ ട്രാൻസ്ഫോം ഓഫ് ഗിവൺ എക്സ് ഓഫ് ഇസഡ്. ഇവിടെ എന്ത് ചെയ്തു, ഈ എൻ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവന്നു. സോ മൈനസ് എ റേസ് ടു എൻ ഡിവൈഡ് ബൈ എൻ യു ഓഫ് എൻ മൈനസ് വൺ. ഇതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഇൻവേഴ്സ് ഇസ് എ ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന മെത്തേഡ്. സിക്സ് മാർക്സ് വരെ ചോദിക്കാവുന്ന പ്രോബ്ലം ആണ്. അപ്പോൾ ഇതുപോലെ ഈ ഇൻവേഴ്സ് ഇസ് എ ട്രാൻസ്ഫോമിൽ നിന്ന് റെസിഡ്യൂ മെത്തേഡ് യൂസ് ചെയ്തും പവർ സീരീസ് എക്സ്പാൻഷൻ മെത്തേഡ് യൂസ് ചെയ്തും പ്രോബ്ലംസ് സ്ഥിരം ചോദിക്കാറുള്ളതാണ്. അതിൻ്റെ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബിടെക് മീഡിയ സി.